ഇത് മാസ് മോട്ടോഴ്സ് ആണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ എച്ച് ഇ ടി, അതിൻ്റെ എച്ച് ഇ ടി മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ടായിട്ടാണ് വന്നേണേ. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ അതിൻ്റെ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ആയിരുന്നു. അയക്കണക്കാലം മുമ്പ് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം വീല് ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ വീല് ഷെയ്ക്ക് നല്ല രീതിയിൽ ഷെയ്ക്കാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ബെയറിംഗ് മാറ്റാനായിട്ട് ഗിയർ ബോക്സ് സൈഡ് അഴിച്ചായിരുന്നു. അഴിച്ചപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഓയിൽ ഫുള്ള് ലീക്കായി പോയിട്ട് ഫുള്ള് ഓയിലില്ലാണ്ട് ഡ്രൈ ആയിട്ട് ഓടിയേക്കണേ. അപ്പം അതും പ്രകാരം വന്നേക്കണ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഗിയർ വീലുകളെല്ലാം പോയി. എല്ലാ ഗിയർ വീലും തേമാനം വന്നിട്ട് നല്ല രീതിയിൽ തേമാനം വന്നുപോയേക്കാണ്. ഇതിൻ്റെയൊക്കെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയൊക്കെ ബെയറിംഗാണ് ഈ കിടക്കണേ. അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്കായി പോയി. ഗിയർ ബോക്സിനകത്തുള്ള എല്ലാ ബെയറിംഗും പോയി. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എനിക്ക് കാണണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലില്ലാതെ വന്ന്, പിന്നെ നമുക്ക് ഈ ബ്രീത്തർ പൈപ്പിൻ്റെ ഉള്ളിൽ കിടക്കുക. ഇവിടെ തന്നെ ഈ ബ്രീത്തർ പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിൻ്റെ അംശം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതും പ്രകാരമാണ് ഈ ബെയറിങ്ങുകളെല്ലാം തന്നെ തുരുമ്പിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് അയക്കണം. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ ഇത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബെയറിങ്ങും, അതായത് 6 ബെയറിങ്ങും തന്നെ ഉണ്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ, 6 ബെയറിങ്ങും മാറ്റണം. അതേപോലെ ഈ വന്ന വീലുകളും ചേഞ്ച് ചെയ്ത് തരണം. 4 ഗിയർ വീല്, ഒന്ന് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ഈ ഫൈനൽ ഡ്രൈവിൻ്റെയും ഈ 2 വീലുകളും, പിനിയൻ വീലും ഈ 2 വീലുകളും മാറ്റിയാലാണ് നമുക്ക് ആ ഗിയർ ബോക്സുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഓയിലുണ്ടായില്ല, ഒരു തുള്ളി ഓയിൽ ഉണ്ടായില്ല. അപ്പോൾ അതും പ്രകാരം വന്നേക്കുന്ന കംപ്ലയിൻറ്റുകളാണത്. ഇതിപ്പോൾ എല്ലാം തന്നെ നമുക്ക് അഴിച്ച് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഈ വീലുകളുടെ അവൈലബിലിറ്റി ഒന്ന് നോക്കണം. ഇതെല്ലാം തന്നെ സ്റ്റോക്കിലുണ്ടാവുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം എന്തേലും വരും. പിന്നെ ഈ ബ്രേക്ക് ലൈൻഡർ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ലൈൻഡർ ഒരാൾ കുറച്ചുണ്ട് തന്നെ, ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സൗണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഈ ലൈൻഡർ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടേണ്ടി വരും. പിന്നെ ക്ലച്ചിനകത്ത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഈ ഒരു പുള്ളി വീല്, ഇത് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന വീലാണത്, അവിടെയും തുരുമ്പിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ചുള്ള കേസ് വെച്ചാൽ ഈ പിന്ന് വന്ന ഭാഗം ഈ ഹോളൊക്കെ ഓവലായേക്കാം. ഇതാണ്ടോ ഓവലായിട്ട് അതുപോലെ വന്ന് സ്ക്രാച്ചസ് വന്നിരുന്നെങ്കിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നിലവിലുണ്ടല്ലോ. അപ്പോൾ ഈ വീല് മാറ്റിയില്ലാച്ചു കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിലവിൽ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരുത്തിയിട്ട് അതിപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ മറ്റേ വീലുകളൊക്കെ മാറ്റി വരുമ്പോൾ തന്നെ ആവറേജ് അത്യാവശ്യം എമൗണ്ട് വരും. ഞാനത് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് പറയാം. ഈ പിന്നുകൾ തൽക്കാലം മാറ്റിയിട്ടാണ് ഞാൻ പിന്നുകൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഓവലായേക്കണം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഓവലാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അത്രയും ഓവലായേക്കണം കൊണ്ട് തന്നെ ഈ ബാക്ക് സൈഡ് ഈ വീലുകൾ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ പിന്നും അതിൻ്റെ റോളറും മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഈ വീല്. അപ്പോൾ കുറച്ച് നാൾ കൂടി ഉപയോഗിക്കാം, കാലാകാലത്തോളൊന്നും കിട്ടില്ല, കുറച്ച് നാൾ കൂടി കിട്ടും. കാരണം ഞാൻ ഹോള് ഓവലായതുകൊണ്ട് തന്നെ ഇടുന്ന പിന്നിലും തേമാനം ആ മാക്സിമം ലൈഫ് ഉപയോഗിക്കാൻ പറ്റില്ലായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അത് നമുക്ക് അഴിക്കേണ്ടി വന്നാലും ക്ലച്ച് സൈഡിൽ നിന്ന് നമുക്ക് അഴിച്ച് അത് മാറ്റാവുന്ന കേസുള്ളൂ. അതാണ് ഇപ്പോൾ നിലവിൽ ക്ലച്ചിലെ ഉള്ളിലെ അവസ്ഥ. പിന്നെ ബെൽറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിലവിൽ ബെൽറ്റിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഗിയർ ബോക്സിൽ ഓയിലില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എൻജിൻ ഓയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്തു. ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ സ്റ്റിക്ക് ഇട്ട് നോക്കുമ്പോൾ സ്റ്റിക്കിനകത്തൊന്നും ഓയിൽ കാണുന്നൊന്നുമില്ല. നമുക്കൊന്ന് എന്തെങ്കിലും ഓയിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അടിയിൽ ഉണ്ടാവാം. ഇപ്പോൾ അഴിച്ചു നോക്കിയിട്ട് എത്രത്തോളം അതിനകത്ത് ഓയിൽ ലെവൽ കുറവുണ്ടെന്നുള്ള കേസ് ഞാൻ നോക്കട്ടെ. കാരണം ഞാൻ അതല്ലെങ്കിൽ എൻജിന് ആ ഒരു അവസ്ഥയിലേക്കാണ് തോന്നേ. കാരണം എന്താ വെച്ചാൽ എൻജിൻ ഓയിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഓയിലില്ലാതെ പിസ്റ്റൺ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. കാരണം അതിന് ആ ഒട്ടും ഓയിൽ ലെവൽ സ്റ്റിക്കിൽ കാണുന്നില്ല. സ്റ്റിക്കിൽ ഓയിൽ ലെവൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓയിൽ പമ്പിങ് ഓൾറെഡി കുറവായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പറയട്ടോ. അപ്പോൾ ഗിയർ വീലുകൾ, 4 ഗിയർ വീല്, 6 ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, അതേപോലെ അതിൻ്റെ ഓയിൽ സീലുകൾ, ഓറിങ്, പിന്നെ റോളർ എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ലേബർ ചാർജ് അടക്കം എത്ര വരും എന്നുള്ളത് എസ്റ്റിമാറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ ഈ എൻജിൻ ഓയിൽ കൂടി കൂട്ടാം അതിനകത്ത്. കാരണം അത് നഷ്ടമൊന്നും നോക്കണ്ടേ. കാരണം ഇതിനകത്തേക്കോ പഴയോ പുതിയ ഓയിൽ വയ്ക്കണേലും നല്ലത്, ഓയിൽ മൊത്തം മാറ്റിയിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തന്നെയല്ല ഗിയർ വീലുകൾ കിട്ടാനായിട്ട് ഒരല്പം ഡിലേ വരാൻ സാധ്യതയുണ്ട്. കാരണം 1-2 വീലുകളൊക്കെ, 2 വീൽ നമ്മുടെ കയ്യിലുണ്ട്, ബാക്കിയത്തെ വീലുകൾ പോയി തപ്പി എടുക്കേണ്ടി വരും. കാരണം ഇവിടെ നിന്നും നോക്കിയാൽ കിട്ടില്ല. ഒന്നല്ല അങ്കമാലി അല്ലെങ്കിൽ ആലുവ എവിടെയെങ്കിലും കറങ്ങിയാലാണ് സാധനം കിട്ടുള്ളൂ. അപ്പോൾ അത് താമസം വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാനപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. ഏകദേശം എത്ര വരും എന്നുള്ള ഒരു ധാരണ വേണമല്ലോ. അതും പ്രകാരം നോക്കിയിട്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്തിടാം. നോക്കിയിട്ട് കണ്ടു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം.